Stephen. Stop! Hey! Look at that! I'll kill you, Vijay! What a chai! Huh?
സത്യമൂർത്തി, നീലത് 2010 മാർച്ചിൽ അടയാർ ശാസ്ത്രിനഗർ ബ്രാഞ്ചിൽ നീ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് ഇയർ സെയിം മന്ത് നീ റിസൈൻ ചെയ്തു. അതിനുശേഷം അതേ ബാങ്കിൽ നീ കൊള്ളയടിച്ചു. അതിനുശേഷം സിറ്റിയിലുള്ള ഒരുപാട് ബാങ്കുകളിൽ നീ ഇതുപോലെ തന്നെ കാശ് മോഷ്ടിച്ചു. ആൻഡ് യു ആർ കണ്ടിന്യൂയിങ് ടു ഡു സോ. അതിനുവേണ്ടി നീ 6 പിള്ളേരെ യൂസ് ചെയ്തു. സ്പെഷ്യലി എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാം. ഇപ്പൊ അതിൽ 5 പേര് ജീവനോടില്ല. Am I right? അതെ. എന്തിനായിരുന്നു? ഞാൻ കാഷ്യറായിട്ട് ബാങ്കിൽ ജോലി ചെയ്തു. എന്റെ കൈകളിലുണ്ട് എത്രയോ ലക്ഷങ്ങൾ ഞാൻ എണ്ണിക്കൊടുത്തു. അപ്പോഴാണ് എനിക്ക് പണത്തിന്റെ മേൽ ആഗ്രഹം വന്നത്. ഒരു ദിവസമെങ്കിലും അത്രയും പണം എന്റെ പണമായി ചെലവാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അടിച്ചു, അതേ ബാങ്ക് ഞാൻ കൊള്ളയടിച്ചു. അത് ചെലവാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സുഖം എന്താണെന്ന് അറിഞ്ഞത്. അതിനുശേഷം പല ബാങ്കുകളും ഞാൻ കൊള്ളയടിച്ചു. പെണ്ണിൻ്റെ മണമില്ലെങ്കിലും പണത്തിൻ്റെ മണമില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല സർ. അത്രയും ക്യാഷ് മോഷ്ടിച്ച് നീ എവിടെ എടുത്തു വെച്ചിരിക്കുന്നു? സ്വിസ് ബാങ്കിൽ 3 അക്കൗണ്ടിലായി നിക്ഷേപിച്ചിരിക്കുന്നു. സർ, എന്നെ വെറുതെ വിടുവോ? 5 കോടി രൂപ തരാം. അല്ലെങ്കിൽ വേണ്ട, എന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിട്ടോളൂ. എങ്ങനെയാണെങ്കിലും ഞാൻ രക്ഷപ്പെടും. 5 കോടിയല്ല, 10 കോടി ചെലവാക്കി ഞാൻ രക്ഷപ്പെടും. എങ്ങനെയാണെങ്കിലും അത് സംഭവിക്കും സർ. എപ്പോ തരും? ഇപ്പോ 1 മണിക്കൂറിനുള്ളിൽ. ഇവിടെ നിന്ന് അരൂർ വരെ പോയി വരുന്ന സമയം മതി. ഇനി അത് കൂടുതലാണെങ്കിലും 1/2 മണിക്കൂർ മതി. നിങ്ങൾ എന്റെ കൂടെ വന്നാൽ. ഞാൻ വരില്ല. നീയും തിരിച്ചു വരണ്ട. എപ്പോ എവിടെയെന്ന് ഞാൻ നിന്നോട് പറയാം. ഇതാ കാർ കീ വെച്ചോളൂ, നിനക്ക് പോകാം. എൻ്റെ കാർ ചാവിയാണത്, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ലെഫ്റ്റ് സൈഡിലാണ് കാർ ഉള്ളത്, ആഷ് കളർ സൂമോ. യു ക്യാൻ ടേക്ക് ദ കാർ. മെയിൻ എൻട്രൻസ് വഴി പോകണ്ട, റെയർ ഗേറ്റ് വഴി പോയാൽ മതി. നേരെ 1-way പോവുക. ദാറ്റ്സ് ഓക്കെ, നീ പേടിക്കേണ്ട കാര്യമില്ല. സാർ, നിങ്ങളുടെ കാറാണെങ്കിൽ ആർക്കും സംശയം ഉണ്ടാവില്ല അല്ലേ? അത് കലക്കി സാർ. ഓക്കെ, കീപ് മൂവിങ്. മറിയ, എന്റെ കാറിലാണ് ശാന്തറാം വരുന്നത്. ഷൂട്ട് ഹിം. എന്തിനാ സർ? ഡു ആസ് ഐ സേ. ഷൂട്ട് ഹിം. ഓക്കേ സർ. സിബിഐയിൽ കുടുങ്ങിയ പ്രശസ്ത ബാങ്ക് കൊള്ളക്കാരൻ ശാന്താറാം ഓഫീസറിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെടുമ്പോ എൻകൗണ്ടറിൽ വെടിയേറ്റ് മരിച്ചു.
Listen here. Example 6. A temple bell weighing 300 Newton is hung by using two ropes, PR and PQ. The rope PR is tied to a hook fixed to a pillar, and the rope PQ is tied to a hook fixed to a roof beam as shown in figure. Find the magnitude of the forces in the two ropes. Solution. Applying Lamy's theorem, we get 300 yen by sine 80 degrees is equal to F suffix PR by sine 150 degrees, which is equal to F suffix PQ by sine 130 degrees. FPR is equal to 300 yen cross sine 150 degrees by sine 80 degrees, which is equal to 152.3 N. And thus we get magnitude of the force in the rope PR is equal to... Shit! And is the final measurement of the rope... Vinu? Hey, Vinu! Shit, man. Ugh. കാശ് കാശ് ഇതിനു വേണ്ടിയില്ല, എല്ലാം ഇതിനു വേണ്ടിയില്ല, എല്ലാം. ഹലോ, ഒന്ന് മാറേ, ഒന്ന് മാറിയേ. നമസ്കാരം സർ, എന്താ പ്രശ്നം? നാട്ടിലുള്ളവരെയൊക്കെ പറ്റിച്ച് പണം വാങ്ങിച്ചിട്ട് ഇപ്പൊ അവസാനം ജെട്ടി കമ്പനിയും പൂട്ടി അവൻ വീട്ടിനകത്ത് അടയിരിക്കും. ഒന്ന് അടങ്ങിയിരിക്കൂ, ഒരു പരിഹാരം ഉണ്ടാക്കാം. ഒന്ന് പെട്ടെന്ന് ഗേറ്റ് തുറക്കണം. ഇപ്പൊ തന്നെ തുറക്കാം. ശിവാനന്ദ അകത്തുണ്ടോ? അകത്തുണ്ട് സർ. മാഡം, ഇത്രയും ആൾക്കാരെ പുറത്തുനിന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അയാൾ അകത്തിരിക്കുന്നത് ശരിയാണോ? ഞങ്ങളും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു സർ. സാർ ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ പറയാം. പെട്ടെന്ന് വേണം. അങ്ങോട്ട് ചെന്ന് സംസാരിക്കൂ. പറയണം സർ. എന്താ ശിവാനന്ദം, നാട്ടുകാരെ കാശും മേടിച്ചുകൊണ്ട് ഫൈനാൻസ് കമ്പനി തുടങ്ങി, ഇപ്പൊ പാർട്ണർ ഓടിപ്പോയി, നഷ്ടത്തിലായി എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റും? പുറത്ത് ജനം കൂട്ടം കണ്ടല്ലോ, ഇവർക്കൊക്കെ എന്ത് സമാധാനം പറയും നിങ്ങള്? സത്യമായിട്ട് എന്റെ തെറ്റല്ല സർ, കൂടെ നിന്നവനെ ഞാൻ വിശ്വസിച്ചു, അവനെങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ലേ സർ. സാർ അകത്തേക്ക് വരണം, നമുക്ക് എന്ത് സംസാരിക്കാം. അകത്തേക്ക് വന്നാൽ മാത്രം എടുത്തെങ്കിൽ തരുമോ? അത് എന്തുവാണെങ്കിലും ഇവിടെ വന്ന് സംസാരിക്കാൻ പറ. നിങ്ങൾ മനസ്സിലാക്കണം ശിവാനന്ദം, ഞാൻ പറയുന്ന മാറി കേട്ടോളൂ. ഈ വീടിനെ കൗൺസിലറിന്റെ പേരിൽ എഴുതി കൊടുക്കണം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും സർ. അത് പിന്നെ
ഈ വീടിന്റെ വാല്യൂനെ കുറിച്ച് അറിയാതെ സംസാരിക്കില്ല സർ. ഗവൺമെന്റ് വാല്യൂ തന്നെ 1.5 കോടിയുണ്ട്. അദ്ദേഹം വെറും 50 ലക്ഷത്തിനാണ് ചോദിക്കുന്നത്. എങ്ങനെ കൊടുക്കാൻ പറ്റും സർ? അതെ, ഞങ്ങളും കഷ്ടപ്പെട്ടാണ് ഫൈനാൻസ് കമ്പനിയിൽ പണം ഇട്ടത്. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം വേണം. കേട്ടില്ലേ, ഇതിന് മറുപടി പറ ആദ്യം. ഞങ്ങൾ ആരും ചതിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലേ സർ, കുറച്ച് അവകാശം തരണം സർ. ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി കഴിഞ്ഞു. കംപ്ലൈന്റ് തന്നവരെല്ലാം എന്നോടാണ് ചോദ്യം ചോദിക്കുന്നത്. നിയമം അനുസരിച്ച് ഞാൻ നടപടി എടുത്താൽ വീട് ജപ്തി ചെയ്യേണ്ടി വരും സർ. എത്രയും പെട്ടെന്ന് ഞാൻ എല്ലാവർക്കും കാശ് സെറ്റിൽ ചെയ്തോളാം സർ. ഉടൻ തന്നെ തരാന്നാ നീ പറയുന്നത്? എന്നിട്ട് നിന്റെ അച്ഛൻ 2 വർഷമായിട്ട് ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്ക. ഇനി നിനക്കും പറ്റിക്കാന്നാണോ? സർ, വരുന്ന തിങ്കളാഴ്ച എല്ലാ കാശും ഞാൻ സെറ്റിൽ ചെയ്തോളാം സർ. അത് മതിയോ സർ? ശിവാനന്ദം, തിങ്കളാഴ്ച ഇവരുടെ പണമൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ കണ്ടോളാം. സാർ വരണം, ഇവന്മാരൊക്കെ എല്ലാരും വരും. അച്ഛാ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളാരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ അച്ഛാ. എല്ലാം ശരിയാവും അച്ഛാ. അച്ഛൻ വിഷമിക്കണ്ട. എല്ലാരും വരൂ വരൂ. ശിവാനന്ദത്തിന്റെ മോണല്ലേ? അതെ, ഞങ്ങളൊക്കെ നിങ്ങളുടെ ഫൈനാൻസ് കമ്പനിയിൽ പണം ഇട്ടവരാ. രാവിലെ വീട്ടിൽ വന്നവരോടൊക്കെ നിങ്ങൾ തിങ്കളാഴ്ച പണം തരുമെന്നല്ലേ പറഞ്ഞത്? അവർക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങളെ അങ്ങ് പറ്റിക്കാന്നാണോ? ഞങ്ങൾ ആരെയും അങ്ങനെയൊന്നും പറ്റിക്കുന്നില്ല. നിങ്ങളുടെ കാശ് എത്രയും പെട്ടെന്ന് എത്തിക്കും. ദയവായി ഓഫീസിൽ വരരുത്. അതെ, ഞങ്ങൾ പറയുന്ന കേക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ള പണത്തിന്റെ കണക്ക് ഇതിനകത്തുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച ഞങ്ങളുടെ പണവും കൂടി തിരിച്ചങ്ങ് തരണം. മനസ്സിലായല്ലോ? ആ വാ വാ. ഒരു മിനിറ്റ് സർ, നിങ്ങൾ വന്നോടനെ എം ഡിയെ കാണാൻ പറഞ്ഞിരുന്നോ? സാർ വന്നോ? ആ, വന്നിട്ടുണ്ട്. ആ, മിസ്റ്റർ മുരുകൻ, നിങ്ങൾക്ക് പേഴ്സണൽ പ്രോബ്ലം കുറെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഓക്കേ ഓക്കേ, അത് നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണോ? എനിക്കറിയേണ്ട കാര്യമില്ല. കുറേ ഇൻവെസ്റ്റ് ചെയ്താണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഇപ്പോഴാണ് അത് എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നാൽ എല്ലാം സ്പോയിലാകും. സർ, ഞാൻ രാവിലെ തന്നെ വീട്ടിൽ വെച്ച് സംസാരിച്ചു സർ. അവരെന്തിനാ ഓഫീസിൽ വന്നതെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല സർ. ഇതുപോലത്തെ സംഭവം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം സർ. വർക്കിംഗ് അവേഴ്സില് ഇങ്ങനെ കുറേ ആളുകൾ ഓഫീസിന്റെ മുമ്പിൽ വന്ന് നിന്നാൽ ഞങ്ങൾക്കത് മോശമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കടങ്ങളൊക്കെ അടച്ചു തീർത്തിട്ട് ഇനി ജോലിക്ക് വന്നാൽ മതി. സർ, ഇപ്പം ഞാൻ വളരെ കഷ്ടത്തിലാ സർ. ഈ സമയത്ത് എനിക്ക് ജോലി ഇല്ലെങ്കിൽ സർ, പ്ലീസ് സർ. മിസ്റ്റർ മുരുകൻ, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളല്ലേ, പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അങ്ങുന്നേ നമസ്കാരം. വരണം ശങ്കരൻകുട്ടി. അങ്ങുന്നേ എല്ലാരെയും പോലെ ഈ വീടിന്റെ മുമ്പിൽ വന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ടാണ് ഞാനും എന്റെ മോളെ കൂട്ടി ഒറ്റയ്ക്ക് വന്നത്. ഈ വരുന്ന ഞായറാഴ്ച ഇവളുടെ കല്യാണമാണ്. എന്റെ കയ്യിൽ ഒരു പൈസ പോലുമില്ല. നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ശങ്കരൻകുട്ടി, എന്റെ കാശ് എന്തായാലും നിനക്ക് തിരിച്ചു കിട്ടും. അങ്ങുന്നേ കുറച്ചു ദിവസം മുമ്പെങ്കിലും ലഭിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കായിരുന്നു. അമ്മയില്ലാതെ വളർന്ന പെണ്ണാ. ഒരു കുറവും ഇല്ലാതെ ഇവളെ കെട്ടിച്ചയക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ, നീ ധൈര്യമായി പോയിട്ട് വാ. അങ്ങുന്നേ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. തീർച്ചയായും കാശ് കിട്ടും ശങ്കരൻകുട്ടി. വരട്ടെ അങ്ങുന്നേ, നീ ചെല്ലു മോളെ, ഞാൻ വരാം. അങ്ങുന്നേ, വരുന്ന ശനിയാഴ്ചക്കുള്ളിൽ എനിക്ക് പണം ലഭിച്ചില്ലെങ്കിൽ ഞാനും എന്റെ മകളും കെട്ടിത്തൂങ്ങേണ്ടി വരും. വേണ്ടതുപോലെ ചെയ്യണേ. വരട്ടെ അങ്ങുന്നേ. പറച്ചാ, നീ ഇപ്പൊ എവിടെയാണ്? ഓഫീസിലാണോ? അല്ല ചാ, ഞാനിന്ന് ഓഫീസിൽ പോയില്ല, പുറത്താള ഞാൻ. എന്താ കാര്യം പറച്ചാ? പരിസരത്ത് ആരെങ്കിലും ഉണ്ടോടാ? ആരുമില്ല, തനിച്ചാള്. അച്ഛൻ പറ. ഒന്നില്ല, ഒരു 15 ദിവസത്തിന് മുമ്പ് മകളുടെ കല്യാണക്കാരെ ഏർപ്പാട് ചെയ്യണം. കാശ് വേണമെന്ന് പറഞ്ഞു പോയല്ലോ നമ്മുടെ ശങ്കരൻകുട്ടി. മോനെ, നമ്മുടെ നീലിമല അടുത്തുള്ള ആളെ, നിനക്ക് ഓർമ്മയുണ്ടോ? അതെ അച്ഛാ, പറച്ചാ. ഇപ്പോഴാണെങ്കിലും വന്നിട്ട് പോയത്. മകളും ഒപ്പം ഉണ്ടായിരുന്നു. വരുന്ന ഞായറാഴ്ച അവളുടെ കല്യാണമാണ് അത്രേ. ഒന്നും ഇതുവരെ ഏർപ്പാടായിട്ടില്ലാത്ത നിങ്ങൾ തന്നാലേ കല്യാണം നടക്കൂ എന്ന് പറഞ്ഞു. ഒരുപാട് വിഷമിച്ചാ പോയത്. അദ്ദേഹത്തിന്റെ പൈസയെങ്കിലും ശനിയാഴ്ചനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും മോനെ. അദ്ദേഹത്തിന് കാശ് കൊടുക്കാൻ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാ. മുരുക, നീ ഒരു കാര്യം ചെയ്യാമോ? വരുന്ന വഴിക്ക് നമ്മുടെ ഷൺമുഖത്തിനൊന്ന് കണ്ടിട്ട് വാ. അച്ഛനെന്താ തലയ്ക്ക് വട്ടുപിടിച്ചോ? അയാള് കാരണം ഇത്രയും പ്രശ്നം. എല്ലാ കാശും പറ്റിച്ച്
നമ്മുടെ കുടുംബത്തിന് തന്നെ നടുത്തെരുവിലാക്കിയാള്. അയാളെടുത്ത് പോയി. അതുകൊണ്ടല്ല മോനെ, അടിച്ചു മാറ്റിയെങ്കിലും അവൻ നമുക്കൊരു 13 ലക്ഷം ബാക്കി തരാമുണ്ടല്ലോ. അവന്റെ കണക്ക് പ്രകാരമെങ്കിലും ചോദിക്കാതിരിക്കുന്നതിനേക്കാളും ചോദിച്ച് കിട്ടിയില്ലെങ്കിലും വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലേ മോനെ? ശങ്കരൻകുട്ടി സംസാരിച്ചോണ്ടിരിക്കുമ്പോ അയാളുടെ മകളുടെ കണ്ണീര് കണ്ടപ്പോ മനസ്സിന് ഒരുപാട് വിഷമം തോന്നി മോനെ. കാശ് കിട്ടിയില്ലെങ്കിൽ രണ്ടുപേരും ആത്മഹത്യ ചെയ്യാതെ വേറെ ഒരു വഴിയില്ലെന്ന് പറഞ്ഞോടവര്. ഞാൻ മാനസികമായി തളർന്നു പോയി മുരുക. ശരി അച്ഛ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഭഗവാനെ ഭഗവാനെ, അവൻ എങ്ങനെയെങ്കിലും കാശ് തരണം. ഷൺമുഖം സാറുണ്ടോ? ആ, നിങ്ങളാരാ? ഞാൻ ശിവാനന്ദന്റെ മകൻ മുരുക. ആ, ശിവാനന്ദനെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളെ കണ്ടിട്ടില്ല. ആ, വരൂ അകത്ത്, അകത്തേക്ക് വരുമോ? ഇതിനകത്ത്? ആ, നേരെ പോക്കോളൂ. നിങ്ങളാരാ? ഷൺമുഖ സാറിന്റെ ആ മോളുണ്ട്, ഇപ്പൊ വരും കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമസ്കാരം സാർ. ആരാടോ? നീ ഇത് ചോദിച്ചില്ലെങ്കിൽ അതിശയം. ശിവാനന്ദന്റെ മകൻ മുരുകൻ. ഓ, അവന്റെ മകനാണോ? എന്താ കാര്യം? അച്ഛൻ നിങ്ങളെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. എന്തിനെ? നിങ്ങളടുത്ത് സംസാരിച്ച് ഒരു 10 ലക്ഷം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. കൊച്ചു പൈനാന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. ചായ കുടിക്കാൻ 10 രൂപ വേണമെന്ന് ചോദിച്ച മാതിരിയാണല്ലോ. നിന്റെ അപ്പൻ നന്നാവത്തില്ലടാ. നിന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് എനിക്ക് കാശ് കിട്ടും വിളിക്കും, ഞാൻ ചക്രശ്വാസം വിളിച്ചോടാ മോനെ. എന്നിട്ടാണ് നീ ഇപ്പോ ഓറാഞ്ചിട്ട് 10 ലക്ഷം? എടാ, ഞാനേ വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത്. ആരുടെ കാശ് ആര് പറ്റിച്ചു നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. എനിക്കും അറിയാം, എല്ലാ കാര്യം എന്റെ അച്ഛൻ പറഞ്ഞു. എടാ, നീ എന്താ പറഞ്ഞത്? കൊച്ചു പയ്യന്റെ അച്ഛൻ നീ വല്ലാത്ത സംസാരിക്കാണല്ലോ. നീ എന്താ പറഞ്ഞത്? നിന്റെ അപ്പൻ എവിടെ കാശി വിട്ടു, എങ്ങനെ കാശി വിട്ടു എന്ന് നിന്റെ അപ്പനോട് ചെന്ന് ചോദിക്കണാ, അല്ലാതെ എന്നോടല്ല ചോദിക്കേണ്ടത്. അവൻ വെള്ളടിച്ച് കുതിരപ്പുറത്ത് കാശി കിട്ടാൻ ഞാൻ ഇതൊന്നും ചെയ്യും. സാർ, നിങ്ങൾ തരാനുള്ള കാശ് ചോദിക്കാനാ ഞാൻ വന്നത്. കാശുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ. അനാവശ്യം അച്ഛനെതിര് വലിച്ചാലുണ്ടല്ലോ. പിന്നെ എടുക്കടാ കയ്യ്, കാശ് ചോദിക്കാൻ വന്നിരിക്കുന്നു, കിടന്ന് പോടാ. സെക്യൂരിറ്റി, ഇങ്ങോട്ട് വാ. ആരുടെ പിന്നെ കഴുത്ത് വിട്ടത്? ഇറങ്ങി പോവാൻ പറഞ്ഞ കിടന്ന് പോടാ. ഞാൻ പോവാനാ പറഞ്ഞത്? എന്തുവാണെങ്കിലും നിന്റെ അച്ഛനോട് ഒന്ന് സംസാരിക്കാൻ പറ. നീ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ? ശരി, കരയല്ലേ, ചെല്ലു മോനെ. ഞങ്ങളൊക്കെ മറന്നുപോയി അച്ഛൻ. വേണ്ട, ഞാനീ ജീവിക്കാൻ പാടില്ല. എന്നെ കൊണ്ടല്ല ഇത്രയും പ്രശ്നങ്ങൾ. ഇതോടെ എന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ഇവിടേക്കല്ലേ അങ്ങനെയൊന്നും പറയില്ല അച്ഛ. അച്ഛന്റെ മകനോട് പോലും വിശ്വാസമല്ലേ? എന്താണ് മണ്ടത്തരം പറഞ്ഞോണ്ടിരിക്കുന്നത്? ലക്ഷ ലക്ഷമായി സമ്പാദിച്ച എന്നെ പോലും വിശ്വസിക്കുന്നില്ല. 50 ലക്ഷം രൂപയാണ്. എങ്ങനെ പറ്റുമോ അച്ഛാ? മുസ്തഫ എന്റെ കൂടെ ചെറുപ്പത്തിൽ പഠിച്ചവനാ. അവൻ കൊച്ചിയിലെ വലിയ ഫിനാൻസറാ. അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവൻ തരൂ അച്ഛാ. അച്ഛൻ ഇതുപോലൊന്നും ഇനി ചെയ്യരുത് അച്ഛന്. ഞാനുണ്ട് അച്ഛാ. അച്ഛൻ അകത്തേക്ക് വാ, എന്റെ കൂടെ അകത്ത് വാ അച്ഛാ. അച്ഛന് ഞാനുണ്ട്, എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം. അച്ഛൻ അകത്ത് വാ, അകത്ത് വാ അച്ഛാ. Huh.
ഓട്ടോ. എഴുത്ത് വാങ്ങിച്ചിട്ട് കൊടുക്ക. നന്ദി ചേട്ടാ. വാ എന്നാ ഇതിലൊരു കയ്യൊപ്പിട്. ആ പലിശയൊക്കെ കറക്റ്റായിട്ട് തരുമല്ലോ അല്ലേ? തീർച്ചയായും ചേട്ടാ. കൊടുത്തേക്കട്ടെ. ആ കൊടുക്ക. വരട്ടെ ചേട്ടാ. ആ ഹായ്, എന്താ മുരുക പെട്ടെന്ന്? സുഖാണോ? എന്താ കാര്യം? ഞാൻ ഫോണിൽ പറഞ്ഞില്ല മുസ്തഫ, വീട്ടിൽ പോയി നീ ഇവിടെയുള്ളെന്ന് പറഞ്ഞു. നാട്ടില് പ്രശ്നം കുറച്ചധികമായി മുസ്തഫ. വരുന്ന തിങ്കളാഴ്ച ഞാൻ എല്ലാവർക്കും കാശ് സെറ്റിൽ ചെയ്യണം. ഞാൻ തരാന്നല്ലേ പറഞ്ഞത്? അർജന്റായി 10 ലക്ഷം നാളെ തന്നെ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കിയേ. ഉണ്ടായിരുന്ന പണമൊക്കെ ഇപ്പൊ എല്ലാം എടുത്ത് കൊടുത്തത്. ശരി മുരുക, ഒരു 4 മണിക്ക് എന്നെ വിളിക്ക. ആ 10 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാം. വളരെ നന്ദിയുണ്ട് മുസ്തഫ. താങ്ക്സ് എടാ. ഇന്ന് ഞാൻ ഈവനിങ് 4 മണിക്ക് തന്നെ ഞാൻ വിളിക്കാം. ശരി. അപ്പൊ ശരി, വളരെ താങ്ക്സ്. ശരി. ഹലോ മുരുക. ആ കണ്ടു അമ്മ, മുസ്തഫ എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാന്ന് പറഞ്ഞു. ശരി മോനെ, സൂക്ഷിക്കണേ. മുരുകനാ വിളിക്കുന്നത്. അവനോട് തെളിച്ചങ്ങ് പറഞ്ഞേരും മുസ്തഫ. നമ്മുടെ നാട്ടിലെ കഥയൊന്നും അവനറിയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ കുറ്റിപ്പുറം പോയിട്ട് വന്നത്. മുരുകന്റെ അടുത്ത് നിനക്ക് അത്ര ഈസി ആയിട്ട് കിട്ടില്ല. കൗൺസിലർ കൃഷ്ണനില്ലേ, അവന്റെ വീട് വാങ്ങാൻ വേണ്ടി നോക്കി നിൽക്കുകയാണെന്ന്. നിനക്കെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ? ദേ നോക്ക് മുസ്തഫ, ഇനി അവൻ ഒരിക്കൽ കൂടി വിളിച്ചാൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അവനോട് പറയണം, ഇതൊക്കെ വെച്ചോണ്ടിരിക്കരുത്. നീ ചീട്ടിട്ട് മുസ്തഫ. വൈകുന്നേരം ഫോൺ ചെയ്തിട്ട് കാശ് വാങ്ങിച്ചു പറഞ്ഞവൻ ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല. ഇത്രയും വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ ചിലപ്പോ ഡ്രൈവിംഗിലായിരിക്കോ. ഐ കാനോട്ട് ഹെൽപ് യു, പ്ലീസ് എക്സ്ക്യൂസ് മീ മുസ്തഫ. ഹലോ. ഹലോ മുസ്തഫ, ഇത് ഞാനേ മുരുകൻ. എന്താടാ നീ ഇങ്ങനെ ചെയ്തേ? നിന്നെ വിശ്വസിച്ചില്ലടാ ഞാൻ വന്ന്. വൈകുന്നേരം എങ്ങനെയെങ്കിലും കാശ് തരാന്നല്ലേ നീ പറഞ്ഞ്. അമ്മയുടെ അടുത്ത് ഞാൻ കാശ് കിട്ടും പറഞ്ഞു പോയി. ഹലോ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട മുസ്തഫ. നീ അയച്ച മെസ്സേജ് കണ്ട് ഞാൻ ഭയങ്കര അപ്സെറ്റായി. ഇല്ലാന്ന് പറയാതെ ആ 10 ലക്ഷമെങ്കിലും താ മുസ്തഫ. ആ 10 ലക്ഷത്തിലെ ഒരു പെണ്ണിന്റെ ജീവിതം തന്നെ ഉള്ളത്. ആ കാശ് ഞാൻ കൊടുത്തില്ലെങ്കിൽ അവര് സൂസൈഡ് ചെയ്തേക്കും മുസ്തഫ. എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന പാർട്ണർ അവൻ എല്ലാരെയും പറ്റിച്ചു. അതുകൊണ്ട് 50 ലക്ഷം രൂപ കടനായി പോയി. ഞങ്ങളുടെ വീട് തീർച്ചയായിട്ടും 1.5 കോടിക്ക് വിൽക്കാൻ പറ്റും. ഞാൻ വെറും 10 ലക്ഷമല്ലേ ചോദിക്കുന്നുള്ളൂ, നീ എനിക്ക് സഹായിക്കുകയാണെങ്കിൽ. നാട്ടിൽ പോയി ഞാൻ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിനക്ക് തരാം. എന്തായാലും വീട് വെക്കണം. ദയവായി എന്നെ സഹായിക്കണം മുസ്തഫ. ഇപ്പൊ നീ എവിടെയാളെ? ഞാൻ അവിടെ വന്ന് നിന്നെ കാണാം മുസ്തഫ. ആ കടവന്തരയിലോ? ഞാനിപ്പോ കടവന്തരയിലൊന്നും അല്ല, ഞാൻ കാക്കനാടാ ഉള്ളത്. പക്ഷേ ഞാൻ മുസ്തഫ അല്ല, റോങ് നമ്പറാണ്. ശേ
അയ്യോ, ഹലോ മുസ്തഫ. ഹലോ മുരുക. അതെ സർ, നിങ്ങൾ? ഞാൻ റോങ് നമ്പർ. എന്റെ പേര് പറഞ്ഞിട്ട് റോങ് നമ്പർ എന്ന് പറയുന്നു? കറക്റ്റ്. നീ കുറച്ചു നേരം മുമ്പ് വിളിച്ചില്ലായിരുന്നു? ആ റോങ് നമ്പറാണ് ഞാൻ. പക്ഷെ ഒരു രീതിയിൽ അത് നിനക്ക് കറക്റ്റ് നമ്പറായി. ഫോൺ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് വല്ലാതെ വിഷമം തോന്നി. നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ ആകാംക്ഷകൾ, നീ പറ്റിക്കപ്പെട്ടത്, നീ കേൾക്കാൻ അപേക്ഷിച്ചത്, നിന്റെ കഷ്ടപ്പാടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഡിസ്റ്റേബ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ തന്നെ നിന്നെ തിരിച്ചു വിളിച്ചത്. എന്തൊരു ഫ്രണ്ടാണ് ആ മനുഷ്യൻ! നീ വിശ്വസിച്ചിരുന്നിട്ടും അവൻ നിന്നെ പറ്റിച്ചു. ആവശ്യമുള്ളപ്പോൾ പണം ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാട് എനിക്ക് നന്നായി അറിയാം. ഇതുപോലെ തന്നെയായിരുന്നു, വാങ്ങിച്ച കടങ്ങളൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റാതെ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും രണ്ടുപേരും ഒരുമിച്ച് തൂങ്ങി മരിച്ചത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അന്ന് എനിക്ക് വെറും 12 വയസ്സായിരുന്നു. എനിക്ക് സഹിച്ചില്ല, എന്നെ കൊണ്ട് പറ്റിയില്ല. ശരി, ആ കഥയൊക്കെ നിന്നോട് എന്തിനാ പറയുന്നത്? ആ ദുഃഖമൊന്നും നിനക്ക് വരാൻ പാടില്ല. നിനക്ക് വേണ്ടത് പണമല്ലേ? 10 ലക്ഷം ഞാൻ തരാം നിനക്ക്. സാർ, ആരാ ഇയാള് തന്നെ പണം തരാമെന്ന് പറയുന്നു എന്ന് വിചാരിക്കുന്നല്ലേ? വെറുതെ ആരും പണം തരില്ല. നിനക്ക് ഏതോ വീടുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിലൊരു പ്രശ്നമുണ്ട് സാർ. എന്താ പ്രശ്നം? കടം കൊടുക്കാനുള്ളവർക്ക് 50 ലക്ഷം മാത്രം കൊടുത്തിട്ട് വീട് കൈവശമാക്കാൻ ശ്രമിക്കുകയാണ് കൗൺസിലർ. വീടിന്റെ ശരിക്കുള്ള വാല്യൂ 1.5 കോടിയാണ് സാർ. അത് വേറെ ആരും വാങ്ങിക്കാൻ സമ്മതിക്കാതെ ഭീഷണിപ്പെടുത്താണ് സാർ. മുരുക, മറ്റാരെങ്കിലും വാങ്ങിച്ചാൽ മാത്രമല്ലേ അയാൾ നിന്നെ ഭയപ്പെടുത്തുള്ളൂ, മന്ത്രി തന്നെ വാങ്ങിച്ചാലോ? സാർ, നിങ്ങൾ പറയുന്നത്? നീ വിഷമിക്കാതെ, സ്റ്റേറ്റ്, സെൻട്രൽ, അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന പോലെ ഇഷ്ടംപോലെ മന്ത്രിമാരെനിക്കറിയാം. നിങ്ങൾ പറയുന്നത് കേട്ടാ, ആ ഈശ്വരൻ തന്നെ നിങ്ങൾ അയച്ചതുപോലെയുണ്ട് സാർ. ഈശ്വരൻ എല്ലാരെയും സഹായിക്കും, പക്ഷെ അതിന് ഒരു സമയമുണ്ട്. റോങ് നമ്പറിൽ വിളിച്ചതുകൊണ്ട് നിനക്ക് എന്നെ കിട്ടി, ഇനി പണവും നിനക്ക് താനെ വന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പൊ നീ എവിടെയാ ഉള്ളത്? അത് പറ. സാർ, ഞാൻ പള്ളുരുട്ടിയിലുള്ളൊരു ജോൺ ലോഡ്ജിലുള്ള. നിനക്ക് ഡ്രൈവിംഗ് അറിയാലോ അല്ലേ? ആ, നന്നായിട്ട് അറിയാം സാർ. പക്ഷേ ഇപ്പൊ വരെ എന്റെ അടുത്ത് ബൈക്കോ കാറോ ഒന്നും ഇല്ല സാർ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഓട്ടോ വന്നേക്കട്ടെ സാർ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിനക്ക് അവിടെ തന്നെ പണം കിട്ടുന്നത് പോലെ ഞാൻ ഏർപ്പാടാക്കാം, കാരണം ഞാനൊരു ബിസിനസ് മീറ്റിംഗിന് വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. സാറിനെ ഞാൻ വിശ്വസിക്കാവോ? നിന്റെ സുഹൃത്തെ പോലെയാണ് ഞാനെന്ന് വിചാരിച്ചോ? എന്നെ വിശ്വസിക്ക്, വിശ്വസിച്ച ആൾക്കാരെ ഒരിക്കലും ഈ ശാന്താറാം കൈവിടാറില്ല. സോറി സാർ. $10 lakhs. Lucky boy. ഹലോ സർ. മുരുക, നിനക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനായി ഒരാളൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ ആ പണം നിന്റെ ലോഡ്ജിൽ റിസപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത്രേ. നീ നേരെ പോയി ആ റിസപ്ഷനിൽ ചോദിച്ചാ മതി. ഞാനിപ്പോ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ പണം എടുത്തോണ്ട് നാട്ടിലേക്ക് പോയി ആ പെൺകുട്ടിയുടെ കല്യാണമൊക്കെ നല്ല പോലെ നടത്തിയിട്ട് വാ. ഞാൻ പിന്നീട് വീണ്ടും വിളിക്കാം. ഓൾ ദി ബെസ്റ്റ്. വളരെ നന്ദിയുണ്ട് സർ. നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. ഓക്കേ ഓക്കേ, നീ നാട്ടിലെത്തിയതിന് ശേഷം ഫോൺ ചെയ്യാം. ഓക്കേ സർ. സർ, 108 വല്ല പാർസൽ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ പേര് മുരുകനാണോ? അതെ സർ. ഒരു പാർസൽ തന്നിട്ടുണ്ട്. താങ്ക് യു. പിടിച്ചോളൂ. താങ്ക് യു സർ. ശാന്താറാം, ഈശ്വരൻ തന്നെയാ, ഈശ്വരൻ തന്നെയാ.
ഉടനെ ആക്ടിവേറ്റ് ആകുമോ? അതൊക്കെ ആകും. ശരി. എന്താ മല്ലികേ, ഇന്നത്തെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? നാല് സിമ്മേ പോയിട്ടുള്ളു. ഇതാ സാർ, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവർക്ക് നമ്പർ കൊടുക്കരുതെന്നല്ലേ? ഞാനും ചോദിക്കുന്നുണ്ട് സാർ. ഇല്ലാന്ന് പറയുന്നവരോട് ഞാൻ എന്താ പറയാ? അവര് വന്ന് കെഞ്ചുവാ. എങ്ങനെയൊക്കെ ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് കൊടുത്താ മതി. കാരണം ആ പ്രൂഫ് മാത്രമാണ് നമുക്ക് സേഫ്. ഓക്കേ സാർ, ഞാൻ വരട്ടെ. പ്രശ്നം അത്രേ. കാറിൽ പോകുന്നതിന് മാത്രം സംസാരിക്കാൻ പാടുള്ളോ? സൈക്കിളിൽ പോണവനൊന്ന് സംസാരിച്ചൂടെ? സൈക്കിളുകാരുടെ ലൈസൻസ് ഇല്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും? എനിക്കൊന്ന് റീചാർജ് ചെയ്യണം. ആ നമ്പർ പറയൂ. 975102008. എത്രക്കാണ്? 100 രൂപയ്ക്ക്. ഗായത്രി, ആ ഫോൺ എടുക്ക്. ഇതാമ്മേ. ഹലോ, ഞാൻ കൃഷ്ണനാ സംസാരിക്കുന്നത്. ശിവാനന്ദൻ ഉണ്ടോ? അദ്ദേഹം ഉറങ്ങുവാണ്. ആ എന്നാ സാരമില്ല, നിങ്ങളോട് പറയാം. അന്ന് ഞങ്ങൾ എല്ലാരും വീട്ടിൽ വന്നപ്പോൾ നിന്റെ ഭർത്താവ് ഒന്നും തന്നെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ആ സ്വാമിക്ക് മാത്രം കൊടുക്കാൻ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? രാത്രി ആരും അറിയാതെ കൊടുത്താൽ ഞങ്ങളൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ വീട് വിൽക്കാനുള്ള പരിപാടിയാ അല്ലേ? എന്നാ കാണാലോ ആരാ വാങ്ങിക്കുന്നു. ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുത്ത് നിന്റെ ഭർത്താവിനോട് നോക്കാൻ പറ. തിങ്കളാഴ്ചക്കുള്ളിൽ മൊത്തം കാശും കിട്ടിയിരിക്കണം. എല്ലാരോടും പറഞ്ഞതല്ലേ നിന്റെ മകൻ? അവനുണ്ടോ അവിടെ? അവനോടും കൂടി പറഞ്ഞേക്ക്. പണം കിട്ടിയില്ലെങ്കിൽ പിന്നെ നിന്റെ കുടുംബം തന്നെ ഉണ്ടാവില്ല. വരണം സാർ. ഇവിടെ മുരുകൻ കുറ്റിപ്പുറത്ത് നിന്നും നോക്കട്ടെ സാർ. മോളിലേക്ക് പോക്കോളൂ. റൂം നമ്പർ 110. ഹലോ സാർ. സാർ വിളിക്കാന്ന് പറഞ്ഞില്ലേ? സാറിനെയും പ്രതീക്ഷ ഞാൻ റൂമിലാണ്. എങ്ങോട്ടാ ഞാൻ വരേണ്ടത്? നിന്നെ കാണാനായി ഞാൻ വന്നിരുന്നു, പക്ഷെ നീ അവിടെ ഇല്ല. ചായ കുടിക്കാൻ പോയതാ സാർ. ഒരു കോൾ ചെയ്തുകൂടായിരുന്നില്ലേ? എനിക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങ് വന്നു. അതുവഴി വന്നപ്പോൾ നിന്നെ ഒന്ന് കയറി കണ്ടേക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഒരു പ്രശ്നവുമില്ല. നിന്റെ റൂമിന് പുറത്ത് ഒരു പൂച്ചട്ടിയില്ലേ, അതിന്റെ കീഴിൽ ഒരു കവറുണ്ട്. അതിൽ അഡ്രസ്സുണ്ടോ സാർ? മുരുക, ആദ്യം നീ പുറത്തേക്ക് വന്ന് ആ കവർ എടുത്ത് തിരിച്ച് റൂമിൽ വന്ന് അതൊന്ന് തുറന്നു നോക്ക്. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അത് കഴിഞ്ഞ് എന്നെ വിളിക്ക്. ഓക്കെ സാർ. ഹലോ. ഹലോ സാർ. എന്താ മുരുക, കവർ എടുത്ത് നോക്കിയോ? എന്തൊക്കെയോ ഫോട്ടോസ് ഒക്കെ ഉണ്ട് സാർ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിനക്ക് മനസ്സിലാവുന്ന പോലെ പറയാം. നാളെ ആ ബാങ്കിൽ നിന്നാണ് പണം എടുക്കേണ്ടത്. ഓ അതാണോ സാർ? ഹോട്ടലിലുള്ളവരാണോ വീട് വാങ്ങിക്കുന്നത് സാർ? ഏ അല്ല മുരുക, അയാളുടെ അടുത്താണ് പണം ഉള്ളത്.
അയാളാണ് അവിടുത്തെ മാനേജർ, ആ പെൺകുട്ടിയാണ് കാഷ്യർ. നീ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫോട്ടോ അവിടെ വെച്ചത്. നമ്മൾ നാളെ ആ ബാങ്ക് കൊള്ളയടിക്കാൻ പോകും. എന്തൊക്കെയാ പറയുന്നേ, ബാങ്ക് കൊള്ളയടിക്കാനോ? അതെ മുരുക, നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ കൊള്ളയടത്തുനിന്ന് എടുക്കണ്ടേ? സാർ, നിങ്ങൾ വലിയ ബിസിനസ് മാനാന്ന് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് എന്റെ ബിസിനസ്. കൊള്ളയടിക്കുന്നതോ? യെസ്. ഈ ബിസിനസ്സിൽ മാത്രമാണ് 100% പ്രോഫിറ്റ്. അയ്യോ വേണ്ട സാർ, എന്നെ വിട്ടേക്ക് സാർ. ടെൻഷൻ ആവല്ലേ, ഞാൻ പറയുന്നത് ഒരു നിമിഷം കേൾക്ക്. കോഴ വാങ്ങിച്ച് അധികാരത്തിലിരിക്കുന്നവർ കൊള്ളയടിക്കുന്നു. പല മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഓരോ പെർമിറ്റിനും കോടികൾ കൊള്ളയടിക്കുന്നു. ലോകത്തിലുള്ള ഏറ്റവും വലിയ പണക്കാരെല്ലാം ഗവൺമെന്റിനെ പറ്റിച്ചാണ് കൊള്ളയടിക്കുന്നത്. അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്താൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കള്ളത്തരം. നീ ഇതിന് കൂട്ടുനിന്നാൽ നിനക്ക് ആവശ്യമുള്ള പണവും കിട്ടും, എന്റെ ആഗ്രഹവും നടക്കും. എന്തു പറയുന്നു മുരുക, നീ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടേ. നീ വെറുതെ എന്റെ കൂടെ വന്നാ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇല്ല സാർ, ഞാൻ വരില്ല, ഞാൻ ഒരിക്കലും വരില്ല. സോറി സാർ, സോറി സോറി. തൃശൂർ, തൃശൂർ. കുന്നംകുളത്തിന് സീറ്റ് ഉണ്ടല്ലോ, ഒന്ന് തരൂ. 500 രൂപ ഇതാ. ആ വൈകിട്ട് 3 മണിക്ക്. മല്ലികേ, നമ്മുടെ മകനൊന്ന് ഫോൺ ചെയ്യ്, ഞാൻ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് നാ വന്നത്. ഞാനും ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, സ്വിച്ച് ഓഫ് എന്നാ വരുന്നത്, ബാക്കി നമ്പറൊക്കെ കിട്ടുന്നുണ്ട്, ഇവന്റെ നമ്പർ മാത്രം സ്വിച്ച് ഓഫ്. എന്തിനായിരിക്കും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? ഗായത്രി, അമ്മേ, ചേട്ടന്റെ നമ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ? ഞാനും ചേട്ടനെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത്, സ്വിച്ച് ഓഫ് എന്നാ വരുന്നേ. ഹലോ, എങ്ങോട്ടാ പോണ്ടത്? കുന്നംകുളം. അതിന് തന്നെ ബസ് വന്നോ? ഇപ്പൊ പുറപ്പെടും.
ഈ ബസ്സാണോ? ആ ഇത് തന്നെ. എന്നാച്ചോ, സീറ്റ് നമ്പർ 12 കയറിയിരുന്നു. ഗായത്രി വിളിച്ചു നോക്കി, അവൾക്കും അത് തന്നെയാ മെസ്സേജ്. ഞങ്ങൾ എല്ലാവരും ഒരുപാട് വിഷമിച്ചു പോയി മോനെ. എന്തിനാ, നീ എന്തിനാ വെറുതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? അതൊന്നുമില്ല അച്ഛാ, ഒരാളോട് സംസാരിക്കായിരുന്നു, അതുകൊണ്ടാ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച മൊബൈല്. പോയ കാര്യം എന്തായി മോനെ? പണം കിട്ടുമല്ലോ. കാശ് എത്രയും പെട്ടെന്ന് കിട്ടു അച്ഛാ. അച്ഛനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിരിക്കും. ശരി മോനെ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം ശരിയായി തന്നെ നടക്കും. ഒരു മിനിറ്റേ, ഞാൻ അമ്മയുടെ അടുത്ത് കൊടുക്കാം. മുരുകനാണ് പണം ശരിയാകുന്ന പറഞ്ഞത്. ഹലോ. ആ പറയുമ്മ. മുരുക, ഇപ്പ അമ്മ തനിച്ച മോനെ, പറഞ്ഞേ എന്നോട് നീ ഒരിക്കലും നുണ പറയില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ആ വിശ്വാസം കൊണ്ട് ചോദിക്കുക, തുറന്നു പറ മോനെ, ആ പണം നമുക്ക് കിട്ടുമോ? ഇല്ലെങ്കിൽ പണം കൊടുക്കാൻ സാധിക്കില്ലെന്ന്. കുടുംബത്തോടെ സൂസൈഡ് ചെയ്ത്. തിങ്കളാഴ്ച നേരം വിളിക്കുമ്പോൾ ഒരൊറ്റ വാക്കിൽ എല്ലാം അങ്ങ് തീരും. നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി ജീവിച്ചോ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ഒന്നുമില്ല. ആ മാതി ഫോൺ വയ്ക്ക്. ചെയ്യണ്ട, എന്റെ കൂടെ വന്നാ മാത്രം മതി. പണമില്ലാത്തവൻ പിണം പോലെയാ, അവനൊരു വിലയും ഉണ്ടാവില്ല. പണം തന്നെയാണ് എല്ലാം. കോടീശ്വരന് മുമ്പിൽ ആളുകൾ കൈകൂപ്പും, പക്ഷെ അയാൾ എങ്ങനെയാ കോടീശ്വരനായെന്ന് ആരും ചോദിക്കാറില്ല. പണം കൊടുക്കാൻ സാധിക്കില്ലെന്ന്. കുടുംബത്തോടെ സൂസൈഡ് ചെയ്ത്. തിങ്കളാഴ്ച നേരം വിളിക്കുമ്പോ ഒരൊറ്റ വാക്കിൽ എല്ലാം അങ്ങ് തീരും. ഞാൻ ജീവിക്കാൻ പാടില്ല. ഞാൻ കാരണം അല്ല സംഭവിച്ചത്. ഞാൻ പോയതോടെ എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ. കാശ് കിട്ടുമല്ലോ മുരുക. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം ശരിയാവുന്ന എന്റെ വിശ്വാസം. നീ ഒന്നും ചെയ്യണ്ട, ചുമ്മാ വെറുതെ എന്റെ കൂടെ വന്നാ മതി. ഹലോ സാർ, ഞാൻ വരാം സാർ, ഞാൻ വരാം. എനിക്ക് കാശ് വേണം സാർ. എനിക്ക് എങ്ങനെയെങ്കിലും കാശ് വേണം. ഓക്കെ ഓക്കെ, നീ ഇമോഷണൽ ആവേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ലോഡ്ജിലെ റിസപ്ഷനിൽ നീ ധരിക്കേണ്ട ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അത് ധരിച്ചുകൊണ്ട് ബാങ്കിന് മുമ്പിൽ നാളെ വന്ന് നിൽക്കണം. ഓക്കെ. Thank you.
നിനക്ക് ലോഡ്ജിൽ നിന്ന് ഇവിടം വരെ വരാൻ ഇത്ര നേരോ? നമുക്ക് സമയമില്ലെന്ന്. കം ഓൺ ക്വിക്ക് സാർ, അടുത്തെത്തി. പക്ഷേ എന്താ പറയാനുള്ളത്? അല്ല സാർ, എന്റെ ലവർ, സോറി, ഞാൻ പ്രേമിച്ച പെണ്ണ് അവളുടെ ഭർത്താവിന്റെ കൂടെ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. അതുകൊണ്ട് അതുകൊണ്ടിപ്പോ എന്താ? അവള് പോയി കഴിഞ്ഞ് അവള് ഭർത്താവിന്റെ കൂടെ അല്ലേ വന്നിരിക്കുന്നത്? പിന്നെ എന്തുവാടാ പ്രേമം എന്നൊക്കെ പറഞ്ഞ്? മറ്റൊരുത്തന്റെ ഭാര്യയാണ് അവൾ. വിട്ടു കളയടാ, വേഗം വാ. വന്നിക്കാ സാർ. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ബാങ്കിൽ നിന്നും 10 മീറ്റർ ദൂരത്തിൽ ഒരു പെജോറ നിൽക്കുന്നത് കണ്ടോ? ആ കണ്ടു സാർ. നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വളരെ കാഷ്വൽ ആയിട്ട് നിന്റെ സ്വന്തം കാറിൽ കയറി ഇരിക്കുന്നത് പോലെ കാറിന്റെ ലെഫ്റ്റ് സൈഡിൽ വന്ന് കയറണം. മനസ്സിലായോ? ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. എല്ലാരും ഇങ്ങോട്ട് വാങ്ങിക്കോ, ഫോൺ വാങ്ങിക്കോ അവരുടെ അടുത്ത് നിന്ന്. വേഗം ആട്ടെ, വേഗം വേഗം. പറ, ലോക്കർ, ലോക്കർ എവിടെയാണ്? പറയാൻ, ലോക്കർ റൂം എവിടെയാ? നീ പറയുന്നോ ഇല്ലയോ? വേഗമാകട്ടെ, എവിടെയാ ലോക്കർ കീ? എവിടെയാ? വേഗം പറയാൻ. പറയില്ല. ആരെങ്കിലും ഒന്ന് അനങ്ങിയാൽ പിന്നെ അത്രേ ഉള്ളൂ. ആരും അടുത്തേക്ക് വരരുത്. വേഗം പോയി വണ്ടി എടുക്ക. ഓ, ആരെങ്കിലും അവൻ എന്തെങ്കിലും ചെയ്താൽ ഇവളുടെ തല തെറിക്കും. വേണ്ട,
No! He's having a gun with him! വണ്ടി എടുക്ക വേഗം. Thank you.
Ha ha ha!
വാരാമരത്നം. എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ? ബാങ്ക് പുയോൺ തൊട്ട് മാനേജർ വരെ എല്ലാവരോടും ചോദിച്ചു നോക്കി. അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. ആട്ടെ, നിങ്ങളുടെ പ്രൊഫഷൻ എന്താ? സാറേ, ഞാൻ എക്സ്പോർട്ട് കമ്പനി നടത്തുക. എനിക്ക് കീഴിൽ 1000 പേര് ജോലി എടുക്കുന്നുണ്ട്. അവരുടെ ശമ്പളം എടുക്കാനാണ് ബാങ്കിൽ പോയത്. അപ്പോഴാണ് ഈ സംഭവം നടന്നത്. എടാ, നീ ആരാണ്? എന്റെ കമ്പനിയിൽ ഒരു ജീവനക്കാരനാണ് സാർ. ചോദിച്ചാൽ നീ ആണല്ലോ മറുപടി പറയണേ. ഇവനെന്താ ഊമയാണോ? ഇങ്ങോട്ട് വാ. ആട്ടെ, നിന്റെ പേരെന്താണ്? സുബ്രഹ്മണ്യൻ. എന്താ നിന്റെ ജോലി? സാറിനോടൊപ്പം ജോലി ചെയ്യാ. സാർ എവിടേക്ക് പോകുന്നുണ്ടോ അദ്ദേഹത്തിനോടൊപ്പം ഞാനുണ്ടോ? അവരോടൊപ്പം ഉണ്ടാവും. ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൂടെ ആൾക്കാരും കൂട്ടി നീ ബാങ്കിനെ കൊള്ളയടിച്ചു അല്ലേ? നിന്റെ ഷെയർ എത്രയാ? സാർ സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ വിശ്വസ്തനാ, അന്ന് എന്നെ രക്ഷിച്ചത് ഇവനാ സാർ. നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. പോലീസ് അങ്ങനെയാണ്, എവിടെ വേണമെങ്കിൽ വിളിക്കും, എങ്ങനെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓടാ. മാഡം, സിം കാർഡ് ഉണ്ടോ? ഉണ്ടല്ലോ. ഐഡി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഫോട്ടോ ഉണ്ട്. ഐഡി പ്രൂഫിന് എന്താ വേണ്ടത്? എന്ത് ഐഡി പ്രൂഫ്? ആയത് റേഷൻ കാർഡും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഓ, അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടല്ലേ, ഇതൊക്കെ മതി. ഡൽഹി വരേക്ക് സംസാരിക്കാം. എന്റെ ഫോട്ടോ. അല്ല, കാറിന് ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് ഓടിക്കാനൊക്കെ അറിയാം. ഓ, നന്നായി ഓടിക്കും മാഡം. ഓക്കെ. ദേ, ഇവിടെ സൈൻ ചെയ്. ഇതിൽ നിന്ന് ഒരു നമ്പർ അങ്ങ് സെലക്ട് ചെയ്തോ. ഈ നമ്പർ മതി മാഡം. ഓക്കെ, ഇതാ ഇതാ. താങ്ക് യു മാഡം. ശരി. മര്യാദക്ക് മറുപടി പറഞ്ഞോ? അന്ന് ബാങ്കിലേക്ക് വന്നത് ആരാണ്? പറഞ്ഞ തന്നെ വീണ്ടും പറയണമെന്നില്ല. സത്യം പറഞ്ഞു. ഞാൻ പറയുന്നത് സത്യമാണ് സർ. അവരാരാന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അറിയില്ല അറിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് നിന്റെ ബാഗ് അല്ലേ? ഇതിനകത്ത് ഇത്രയും കാശ് എങ്ങനെ വന്നു? ഇത് നിന്റെ കമ്മീഷനാ അതോ അഡ്വാൻസോ? എന്റെ ബാഗിൽ എങ്ങനെ പൈസ വന്നു എനിക്ക് അറിയില്ല സാർ. മറുപടി പറയാതെ നീ എന്നെ പൊട്ട കളിപ്പിക്ക. അവർക്കും നിനക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടുപേരിൽ ആരാ നിന്റെ കാമുകൻ? അതോ മാധവി? ഓക്കേ സർ. സത്യം പറയടി, സത്യം പറയണ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞേ, അവര് രണ്ടുപേരും എവിടെയാണുള്ളത്? പറയണ പറഞ്ഞേല്ല. ഇപ്പൊ നിന്നെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ. പോലീസോ? ദാ ഞാൻ വിളിക്കാം സാർ. മുരുക, പോലീസ് വന്നിട്ടുണ്ടടാ. നീ അകത്ത് എന്തായി ചെയ്യണേ? എത്ര നേരെ അവർ കാത്തു നിൽക്കുന്നു? എസ് മുരുകൻ നിങ്ങളല്ലേ? അതെ സർ. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിരുന്നില്ല. സൈൻ വാങ്ങിക്കടോ. ഒപ്പിട്ട് കൊടുക്കും മുരുക. ഉടൻ തന്നെ പാസ്പോർട്ട് വരും കേട്ടല്ലോ. ആ ശരി, ഞങ്ങൾ വരട്ടെ. ആയിക്കോട്ടെ സർ. സലാമലൈക്കും സലീം ഭായ്. മലൈക്കും സലാം. സുഖമാണോ ശാന്താറാം ജി? ഒരുപാട് ദിവസമായല്ലോ ആളെ കണ്ടിട്ട്. ബിസിനസ്സിൽ കുറച്ച് ബിസി ആയിപ്പോയി ഞാൻ. ഉടൻ തന്നെ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. മുമ്പ് പോലൊന്നും അല്ല ജി.
പോലീസുകാർ എപ്പോഴും റൗണ്ടിൽ തന്നെയാ. അത് പോട്ടെ, ഫോറിൻ ആണോ ലോക്കൽ ആണോ? ഫോറിനും ഉണ്ട് ലോക്കലും ഉണ്ട്. ആഹാ, ഓക്കെ. 5% കമ്മീഷൻ വേണം കേട്ടോ. അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഭായ്? ശരി ശരി, ഞാൻ നോക്കിക്കോളാം. നമ്മുടെ കോഡ് വേർഡ് ലാൻഡ്, അവരുടെ കോഡ് വേർഡ് സാൻഡ്. പാർട്ടിയോട് ശരിക്കും പറഞ്ഞേക്കണേ. ഓക്കെ, നല്ല റൈമിങ്. ലാൻഡ് സാൻഡ്, അത് തന്നെ. പണത്തിന് മേൽ പരുന്തുമില്ല, അമുരികനും ഇത് അറിയാമെടാ. ഹലോ മുരുക സാർ, ഇപ്പൊ നീ എവിടെ ഉണ്ട്? വീട്ടിലല്ലേ? അതെ സാർ. പണം തരത്തില്ലെന്ന് വിചാരിച്ചോ? തെറ്റ് ചെയ്യുന്നവരെല്ലാം ചതിയനല്ല മുരുക. കുറച്ചു നേരത്തിനുള്ളിൽ നിനക്ക് പണം കിട്ടും. വീട്ടിൽ തന്നെ ഇരിക്കണേ, പുറത്തേക്കെങ്ങും പോരുത്. എനിക്ക് വളരെ പേടിയാവുന്നു സാർ. ഭയന്നാൽ ബുദ്ധി പ്രവർത്തിക്കില്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിരിക്കണം. ചെറുതായിട്ടൊന്ന് ഭയന്നാൽ മതി, ആ ഭയം കാരണം തന്നെ നമ്മൾ പിടിക്കപ്പെടും. സാർ, ആദ്യം കാശ് കിട്ടാതിരിക്കുമായിരുന്നു എന്നായിരുന്നു പേടി. ഇപ്പോ കാശ് കിട്ടുന്നതിനെ കുറിച്ചാണ് പേടി സാർ. ഹേ, നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതല്ലേ. എനിക്ക് ആ കാശ് വേണ്ട സാർ. ഫീഡ്ബാക്ക് കൗൺസിലറെ തന്നെ വിറ്റ് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം സാർ. നല്ല ഐഡിയ തന്നെ. ആ കൗൺസിലറിന് വീട് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യും? എനിക്ക് ആ പണം വേണ്ട സാർ, പ്ലീസ്. നിനക്കത് വേണ്ടെങ്കിലും എന്തിന്? ഞാൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് വരേണ്ട കാശ് നിനക്ക് തന്നെ വന്നു ചേരും. ഇനി അത് നീ വാങ്ങിക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അകത്താവും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. പണം കൊണ്ട് തരുന്ന ആളുകൾ ഒന്നും ചോദിക്കില്ല. നിന്റെ അടുത്ത് അവർ കുചേലൻ എന്ന് പറയും. നീ അതിന് മറുപടിയായി കുബേരൻ എന്ന് പറയണം. നീ കുബേരൻ എന്ന് പറഞ്ഞ അടുത്ത നിമിഷം മുതൽ നിനക്ക് കുബേരരാശിയാണ്. 1 crore rupees നിനക്ക് തന്നിട്ട് പോവും സാർ. അവര് നിന്റെ വീടിന് മുമ്പിൽ വന്നിട്ടുണ്ടാവണമല്ലോ. അവരുടെ അടുത്ത് നിന്ന് അത് വാങ്ങിച്ചതിന് ശേഷം നിനക്കത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം സാർ. എനിക്കത്. ഹലോ ഹലോ സാർ, സാർ ഹലോ. അവിടെ ഉള്ളവരോടും ഞാൻ അന്വേഷിച്ചു, കാശ് എടുക്കാൻ വന്നവരോടും ഞാൻ ചോദിച്ചു. നീ അറിഞ്ഞുകൊണ്ട് തന്നെയാ റോബറി നടന്നിരിക്കുന്നത്. പറയടേ, അവന്മാരെവിടെ?
മിസ്റ്റർ രാമചന്ദ്രൻ, ഈ കേസിന്റെ കാര്യം എന്തായി? സർ, എല്ലാ എൻക്വയറും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ പെണ്ണൊരു അക്ഷരം ഉണ്ടെന്നില്ല, പെട്ടെന്ന് ബോധം കെട്ട് വീഴാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എനിക്കറിയാം മിസ്റ്റർ രാമചന്ദ്രൻ, AC പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളോട് നേരിട്ട് വരാൻ പറഞ്ഞത്. കേസ് വളരെ സെൻസിറ്റീവ് ആണ് അറിയാലോ. ഒരു തെളിവുകളും ഇല്ലാതെ ഒരു പെൺകുട്ടിയെ നിങ്ങൾ ടോർച്ചർ ചെയ്യുന്നു എന്നാണ് പത്രക്കാർ എഴുതിയിരിക്കുന്നത് അറിയാലോ. ടോർച്ചർ ചെയ്തു എന്ന് എങ്ങനെ സർ പറയാ? പെണ്ണിന്റെ ബാഗിൽ നിന്ന് കാശ് കിട്ടിയിട്ടുണ്ട് സർ, അത് വെച്ചാണ് ഞങ്ങൾ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് മിസ്റ്റർ രാമചന്ദ്രൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ പത്രക്കാർ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇന്നാ നോക്ക്, നിങ്ങൾ തന്നെ വായിക്ക്. ഗുഡ് മോർണിംഗ് സർ. ഈവനിങ് പാർട്ടി അല്ലേ, ഒരിക്കലും ഞാൻ മിസ് ചെയ്യില്ല, ഞാൻ അവിടെ ഉണ്ടാവും. ആ സർ, ഗുഡ് മോർണിംഗ്. പത്രക്കാർ മാത്രമല്ല, മഹിളാ സമാജം, പ്രസിഡന്റ്, ഗവർണർ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, മനുഷ്യാവകാശ കമ്മീഷൻ, ഇങ്ങനെ എല്ലാവരും ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോം സെക്രട്ടറിയും ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഇതിനൊക്കെ ഉത്തരം ആരാണ് പറയേണ്ടത്? നിങ്ങളല്ല, ഞാനാണ് സർ. എനിവേ, ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നല്ലോ, നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സർ. Yeah. Sir, CBI officer has come to meet you, sir. Send them in. Okay, sir. May I come in, sir? Ah, welcome. You must be Mr. Sedu. Yes, sir. Please be seated. Thank you, sir. Yes, tell me. Texo Bank robbery sambandhich inquiry cheyan enna appoint cheyirikkunnu. I already got the information. And this is the case file. You can go through it. Thank you, sir. ആ പെണ്ണ് പെടയുള്ളത് ഇപ്പൊ ഹോസ്പിറ്റലുണ്ട് സർ. വാട്ട് മിസ്റ്റർ സേതു, നിങ്ങൾക്ക് ആ പെൺകുട്ടി കാണണോ? നോ നോ, നോട്ട് നെസസറി. മാസ്റ്റർ, നാളെ അനീതനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സോ യു ഹാവ് ടു ഫോളോ ഫ്രം ദേർ. ഓക്കേ സർ. വിദ്യ, കം ഹിയർ. നിങ്ങളിപ്പോ ചെയ്യേണ്ട പണി, ഇവിടെ നേരെ ബാങ്കിലേക്ക് പോകണം. ഏത് ബാങ്കാണ് സർ? ഏത് ബാങ്കില് റോബറി നടന്നോ ആ ബാങ്കിലേക്കാ പോകാൻ പറഞ്ഞത്. ടേക്ക് യു ഫോട്ടോഗ്രാഫ്സ് ഫ്രം ദേർ. ഫോട്ടോയോ? എന്തിനാണ് സർ? ജസ്റ്റ് ടു വാട്ട് ഐ സേ. ഹായ്. ഹായ് മുരുകൻ സർ. അഞ്ജലി ചെക്ക് കേസില് നിങ്ങൾ ലൈവായിട്ട് ഷൂട്ട് ചെയ്ത DD പറഞ്ഞു. നിങ്ങൾ ജോയിൻ ചെയ്തോണ്ട് ഇത്ര നല്ല പേരാണല്ലോ കിട്ടിയിരിക്കുന്നത്. എനിവേ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. റോക്ക് ടിവിയുടെ പ്രധാന വാർത്തകൾ. ചെന്നൈയിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു ബാങ്ക് കൊള്ളയെ സംബന്ധിച്ച് അറസ്റ്റിലായ ബാങ്ക് കാഷ്യർ അനിതയെ ഇന്ന് കോടതി ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ടു. ഈ കേസ് വിചാരണ അവസാനിക്കുന്നത് വരെ അനിത നാട് വിട്ടോ വിദേശങ്ങളിലേക്കോ പോകരുതെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കേസ് CBIക്ക് കൈമാറിയിരിക്കുന്നു. ഹലോ, ഞങ്ങൾ റോക്ക് ടിവിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അനിതയല്ലേ? ഈ നമ്പർ എങ്ങനെയാ കിട്ടിയത്? അത് ഞങ്ങളുടെ ടിവിയുടെ പേര് പറഞ്ഞ് പോലീസിനടുത്ത് വാങ്ങിച്ചതാ. ഞങ്ങളുടെ ചാനലിൽ സത്യമേ ജയം എന്നൊരു ഷോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളടുത്ത് നിന്നൊരു ഇന്റർവ്യൂ വേണം, അതുകൊണ്ടാണ് ഫോൺ ചെയ്തത്. എന്റെ പേര് മുരുകൻ. ഒരു ഇന്റർവ്യൂ വേണ്ട, ഇങ്ങനെ ചേരി തെറിച്ച മുഖം വീണ്ടും വീണ്ടും കാണിക്കുന്നല്ലോ. മതി, നിങ്ങൾ എന്നെ ടിവിയിൽ കാണിച്ചതൊക്കെ മതി. പ്ലീസ്.
സാർ ഫ്രം സി ബി ഐ ആ പറഞ്ഞു സാർ അടെ ഇപ്പൊ രണ്ട് പെൺകുട്ടികൾ വന്നിരുന്നല്ലോ അതെ സർ എന്തിനാ വന്നത് ജോലി അന്വേഷിച്ചു വന്നാ സർ അതിൽ ഒരു പെൺകുട്ടി ബാങ്ക് റോബറിയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണോ എന്ന് സംശയമുണ്ട് സർ അതുകൊണ്ടാണ് ആരുടെ അടുത്തെങ്കിലും ഇൻട്രോ ലെറ്റർ കൊണ്ടുവരാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സർ ഓക്കെ താങ്ക് യു ഹലോ സർ ജോലിക്കാണ് ട്രൈ ചെയ്തത് ജോലിക്കോ സംതിങ് റോങ് സർ ഇത്രയും തിരക്കുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ അവളെ കാണാൻ വരുന്നവരെ ആരും സംശയിക്കില്ല സോ ക്ലോസ്ലി വാച്ച് ഹേർ ഓക്കെ സർ ഹലോ നിങ്ങൾ അനിതയല്ലേ ഞാനന്ന് റോക്ക് ടി വിന്ന് സംസാരിച്ചല്ലേ മുരുകൻ ഞാൻ നിങ്ങളോട് പറ്റില്ലെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുന്നത് വീണ്ടും ഞാനൊരു കള്ളിയാന്ന് നിങ്ങളുടെ ചാനലിൽ കാണിക്കാനാണ് ഏ അല്ല നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് ഈ ലോകത്തിന് കാണിക്കാനാണ് ഞങ്ങളുടെ സത്യമേജയം പ്രോഗ്രാം എന്തൊക്കെയായാലും വേണ്ട വീണ്ടും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്കും വാ പോവാ ഹലോ ഹലോ അനിത ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് യെസ് സർ ഹോം സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് മെയിൽ വന്നിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി ഒന്ന് ഹറിയപ്പാക്കണമെന്ന് പറഞ്ഞു സർ നമ്മുടെ സിറ്റിയിൽ തന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് 3 സ്ഥലങ്ങളിൽ ബാങ്ക് റോബറി നടന്നിട്ടുണ്ട് സർ ഓരോ ബാങ്കിലും കോടികളാണ് നഷ്ടമായിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ആർക്കും ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല സർ പോലീസ് എൻക്വയറിയിലും ഇതുവരെ ഒരു എവിഡൻസും കിട്ടിയില്ല നമ്മൾ ഇനിയിപ്പോൾ എന്താണ് സർ ചെയ്യേണ്ടത് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കൊള്ളക്കാർക്ക് ഇന്റർനാഷണൽ ലെവലിൽ ലിങ്ക് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു സർ ഒരു പക്ഷേ അവര് ഇന്ത്യൻ റോബിൻഹുഡ് ആയിരിക്കുമോ പോലീസിനെ വെള്ളം കുടിപ്പിച്ചവർ തന്നെ ഇപ്പൊ നമ്മളെ വെള്ളം കുടിപ്പിക്കുന്നു സർ കേസ് നമ്മൾ അണ്ടർടേക്ക് ചെയ്ത് 1 മാസത്തിനകത്ത് പ്രശ്നം വരാൻ തുടങ്ങി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയണ്ട സോറി സർ യു കാൻ ഗോ നൗ ഓക്കേ സർ അനിത നീയും മഞ്ജുവും ജോബിന്റെ കാര്യത്തിന് വേണ്ടി പോയല്ലോ എന്തായി ജോബ് ഉടനെ തന്നെ കിട്ടുമോ ഒരാഴ്ചക്ക് ശേഷം വീണ്ടും വരാൻ പറഞ്ഞിരിക്കാം അനിത എന്റെ ഹസ്ബൻഡ് രാവിലെ വിളിച്ചിരുന്നു ആഹാ എന്താ കാര്യം നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ ഇല്ല നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സിസ്റ്റർ മാരേജിന് ഓഗസ്റ്റിലേ വരത്തുള്ളൂ പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്തടി അല്ല എനിക്കും അതിന് താല്പര്യമില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അനിത നീ തെറ്റിദ്ധരിക്കണ്ട അങ്ങനെ എന്താ പറഞ്ഞത് മോഷണ കേസ് കുടുങ്ങിയുള്ള വീട്ടിൽ നിർത്തുമ്പോ അയൽവാസികൾ എന്തെങ്കിലും പറയും അതുകൊണ്ട് നിന്നെ ഹോസ്റ്റലിലേക്ക് മാറ്റാനാ പറഞ്ഞത് ഞാനാണെങ്കിൽ നാളെ നാട്ടിൽ പോവാ നിനക്ക് ഏതെങ്കിലും പരിചയമുള്ള ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ നീ തന്നെ ട്രൈ ചെയ്തൂടെ ചേച്ചി ഇപ്പൊ തന്നെ അമ്മയുടെ അടുത്ത് കൊടുക്കാം അമ്മേ ചേച്ചിയാ ഫോണില് അവൾ എന്തിനാ എന്നെ വിളിക്കുന്നത് അവളെയല്ലേ ഞാൻ പടിയടിച്ച് പിണ്ടുവെച്ചത് ആരുടെയൊക്കെയോ വാക്ക് കേട്ട് കാശിനെ ആർത്തി പിടിച്ച് നമ്മുടെ കുടുംബത്തിന്റെ മാനം തന്നെ കളഞ്ഞു ഞാൻ ചത്താൽ എന്റെ ശവം പോലെ കാരണം പറഞ്ഞേക്കാൻ വിളിച്ചത് അമ്മ എന്തിനാ ചേച്ചിയോട് ദേഷ്യപ്പെടുന്നേ ആരും ചെയ്ത് തെറ്റിനാ ചേച്ചി കുടുങ്ങിയത് അവളും ചേർന്ന് മോഷ്ടിച്ചെന്നല്ലേ എല്ലാരും പറയുന്നത് പോലീസ് ആരും അവള് പിടിച്ചു വെച്ചിരുന്നു തീയില്ലത് പോകയില്ല നീ പോയി നിന്റെ ജോലി നോക്ക് പോ ലക്ഷ്മി യോക്കെ ഓക്കെ സർ സ്റ്റാർ അവരെ നന്നായിട്ട് സൂം ചെയ്തേക്കേ നമസ്കാരം റോക്ക് ടിവിയുടെ സത്യമേവ ജയം എന്ന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നു മിസ് ശാന്തി സ്വന്തം സഹോദരി ഭർത്താവിൽ നിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്ന ശാന്തിക്ക് തന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി ഇപ്പോൾ നിയമത്തിന്റെ മുമ്പിൽ കൊലപാതകയായി നിൽക്കുന്നു ശാന്തി പറഞ്ഞോളൂ ശാന്തി
അതെ, പറയുന്നേക്ക്, കരയരുത്. നിങ്ങളുടെ പ്രോബ്ലം എന്താണെങ്കിലും ഞങ്ങളോട് പറയൂ. ഈ സത്യമേ ജയം പ്രോഗ്രാമിൽ നിങ്ങൾക്ക് തീർച്ചയായും ന്യായം കിട്ടും. ഓക്കെ, ഗുഡ്. നേരെ നേടുത്തോണ്ടിരിക്കും, ഞാൻ പോരാം. ആ ശരി. ഹലോ. ഹലോ, ഞാൻ അരിസിയാണ്. എനിക്ക് നിങ്ങളൊന്ന് കാണണമായിരുന്നു. ഒന്ന് വരാൻ പറ്റുമോ? എവിടെ? കോമൾ അപ്പാർട്ട്മെന്റ്സ്, പാലാരി വട്ടം. ശരി, ഹാഫ് ആൻ അവർ ഞാൻ അവിടെ വരാം. എന്തിനാ വരാൻ പറഞ്ഞ? എനിക്ക് താമസിക്കാൻ ഒരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? എനിക്ക് അറിയുന്ന ഒരു ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട്, അവിടെ റെഡി ആക്കി തരാം. സാർ, കോമള അപ്പാർട്ട്മെന്റിൽ നിന്നും റോക്ക് ടിവിയിലെ മുരുകനും അനിതയും ഒരുമിച്ച് പോകുന്നത് കണ്ടു സാർ. കോമള അപ്പാർട്ട്മെന്റ്സ് ഏത് ഏരിയയിലാണ്? പാലാരിവട്ടം. എന്താ പറ്റി? പഞ്ചറായി. ബാഡ് ലക്ക്. നിങ്ങൾ വരൂ. നമുക്ക് ലക്ക് ഉണ്ടെങ്കിലല്ലേ അത് ഗുഡ് ലക്കാണോ ബാഡ് ലക്കാണോ എന്ന് പറയാൻ പറ്റൂ. എന്നെ കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. നിങ്ങളൊപ്പം ഞാൻ വരുന്ന കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോന്ന്. എന്തിനാ? ഒന്നുമില്ല, ടിവിയിൽ എന്നെ കണ്ട ആൾക്കാര് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വേറെ ബാങ്ക് കൊള്ളടിക്കാൻ പോകുന്നെന്ന് വിചാരിക്കരുതല്ലോ. എന്തിനാണിത് ഇങ്ങനെയൊക്കെ പറയുന്നത്? പോലീസുകാര് എന്നെ സംശയിച്ചു. എന്നെ പെറ്റ അമ്മയും സഹോദരി പോലും എന്നെ വിശ്വസിച്ചില്ല. 10 കൊല്ലായിട്ട് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എന്റെ കൂട്ടുകാരി പോലും എന്നെ സംശയിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് വേറെ മാർഗമില്ലാതെയാ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടാവുന്ന നിങ്ങളൊരു വാക്ക് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അനിത, ഇപ്പോഴൊന്നല്ല, നിങ്ങൾക്ക് എപ്പോ ആവശ്യം വന്നാലും ഏത് സമയത്ത് എന്നെ വിളിക്കാം. ഓക്കെ അല്ലേ? എന്നാ വാപ്പോ. ഗുഡ് മോർണിംഗ് സർ. ഹായ്. എനി ന്യൂസ് സർ? റോക്ക് ടിവിയിലെ മുരുകൻ ഇന്നലെ അനിതേനെ ലേഡീസ് ഹോസ്റ്റലിൽ ആക്കിയിരിക്കുകയാണ് സാർ. അതുമാത്രമല്ല സർ, ആ ഹോസ്റ്റലിനുള്ള അഡ്വാൻസും അവൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുരുകൻ എന്തിനാ അനിതനെ സഹായിക്കണ? സർ, മുരുകന്റെ ഫുൾ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട് സർ. അദ്ദേഹം കുന്നംകുളത്ത് ഒരു ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
ആ അനുഭവം കൊണ്ടാണ് സിറ്റിയിൽ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നത്. വിദ്യ, അനിതിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ മുരുകനെ കുറിച്ച് പറയുന്നു, അവന്റെ ഹിസ്റ്ററി നമുക്കെന്തിനാ? അയാളെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് സർ. വാട്ട് ഡൗട്ട്? മുരുകൻ അനിതയെ ഇന്റർവ്യൂ എടുക്കുന്ന പേരില് പ്രേമിക്കാന്നാ തോന്നുന്നത്. അവരുടെ കെമിസ്ട്രി നന്നായിട്ട് വർക്ക്ഔട്ട് ആവും. കെമിസ്ട്രി ഫിസിക്സ് ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, നമ്മുടെ ജോലി മര്യാദയ്ക്ക് ചെയ്താൽ മതി. യെസ് സർ. യെസ് സർ. ആരാന്ന് ചോദിക്കുന്നില്ല അനിത. അനിത, ഞാൻ നിങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ? പോലീസ് എൻക്വയറി കഴിഞ്ഞ ഒരു പ്രശ്നവും ഇല്ലാന്ന് തെളിവായ ശേഷം എന്നെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. പോലീസ് എന്നെ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് എവിടെയായിരുന്നു? അനിത, എന്റെ സാഹചര്യം മനസ്സിലാക്കാതെ അറിയാം. മേരി നിന്നെ കണ്ടപ്പോ നീ അവളോട് എന്താ പറഞ്ഞെന്ന് എനിക്കറിയാം. പോലീസ് കേസ് ഇല്ലാതെ അയാൽ പ്രണയം റെന്യൂവൽ ചെയ്യാമെന്ന് പറഞ്ഞവനല്ലേ നീ? ഇപ്പൊ റെന്യൂവൽ ചെയ്യാൻ വന്നിരിക്കുകയാണോ? ഇത് മുരുകൻ, ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പോകുന്നത്. എന്റെ പ്രശ്നങ്ങൾ സത്യാവസ്ഥ എല്ലാം അറിയുന്ന ആള്. ഇന്ന് മുതൽ നീ എല്ലാം മറന്നേക്ക. നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് അറപ്പാണ്. അതുകൊണ്ട് ഇനി എന്നെ അന്വേഷിച്ചു വരണ്ട, പ്ലീസ്. മുരുകൻ ഇയാളെ വിവാഹം കഴിക്കാൻ പോണല്ലേ? ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, അത് പറയാനാ ഞാൻ വിളിച്ചത്. ഈ കേസിൽ നിന്നും നിങ്ങളുടെ പേര് പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞു. കുറ്റപത്രത്തിലും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആ ബാങ്കിൽ വീണ്ടും ജോയിൻ ചെയ്യാം. വളരെ താങ്ക്സ്. ദൈവം തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ പോലെയുണ്ട്. വളരെ നന്ദിയുണ്ട് സാർ. ഒരു മിനിറ്റ് പോയി സംസാരിച്ചോളൂ. ഹലോ. ഹലോ മുരുക. ആ പറയൂ സാർ. എന്താ മുരുക ഇത്? നമ്പറും മറന്നിട്ടുണ്ടാവാം, പക്ഷെ എന്റെ ശബ്ദം മറക്കുവോ? നിങ്ങൾ ആരാ സാർ? ഞാനാണ് ശാന്താറാം. സാർ നിങ്ങളെങ്ങനെ? ഫോൺ നമ്പർ മാറ്റിയാൽ നിന്നെ ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ? നിന്റെ ഫ്രണ്ട് ആ ഓട്ടോ ഡ്രൈവർ അല്ലേ, അവനാണ് നമ്പർ തന്നത്. അതിരിക്കട്ടെ, ഞാനിപ്പോ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഹെൽപ്പ്. പറയൂ സാർ. ഈ വരുന്ന ശനിയാഴ്ച മറ്റൊരു ബാങ്ക് കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. നിന്റെ ഡ്രൈവിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ തന്നെ എന്റെ കൂടെ ഉണ്ടാവണം. ഇല്ല സാർ, എന്നെ വിട്ടേക്ക് സാർ, പ്ലീസ് സാർ. ഒരു പ്രാവശ്യം ചെയ്ത തെറ്റിന് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് സാർ. നിങ്ങൾക്കും എനിക്ക് ഒരു ബന്ധവുമില്ല സാർ. അങ്ങനെയാണ് ഞാനിപ്പോ ജീവിക്കുന്നത് സാർ. പ്ലീസ് സാർ, എന്നെ വിട്ടേക്ക് സാർ. ദയവായി എന്നെ വിട്ടേക്ക് സാർ. എന്നെ കൂടെ സാധിക്കില്ല സാർ. മുരുക, നീ ആള് കുറച്ച് പരുക്കനാണെങ്കിലും ഈ ജോലിയിൽ നീയാണ് സമർത്ഥനെന്ന് നിനക്കറിയില്ലേ? സാർ ഇല്ല സാർ. ഹേയ് റിലാക്സ്, കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഏത് സമയത്ത് ഏത് സ്ഥലത്തെന്ന് ഞാൻ പറയാം. എന്ത് പറ്റി മുരുകൻ? എനിത്തിങ് റോങ്? ഇല്ല, ഒന്നുമില്ല സാർ. അല്ല, സഡനായി അപ്സെറ്റ് ആയതുപോലെ, അതാ ചോദിച്ചത്. അത് എനിക്ക് അറിയുന്ന ഒരാൾ ആക്സിഡന്റിൽ മരിച്ചുപോയി സാർ, അതാണ്. എവിടെ? എപ്പോ? വിദ്യ, സോറി സാർ. കൊച്ചിയിലാണ് സാർ.
ഇന്നലെ ആക്സിഡന്റ് ആയി അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സർ. അദ്ദേഹം മരിച്ചുപോയി എന്നാണ് ഫോൺ വന്നത്. അറിഞ്ഞ ഒരാൾ മരിച്ചതിൽ ഇത്രയും അപ്സെറ്റ് ആയാലോ മുരുകൻ. യു ആർ റിയലി ഗ്രേറ്റ് അനിത, യു ആർ റിയലി ലക്കി. ബെസ്റ്റ് വിഷസ് ഫോർ ബോത്ത് ഓഫ് യു ഫോർ എ വണ്ടർഫുൾ ലൈഫ്. താങ്ക് യു സർ. വരട്ടെ സർ. സാർ ഓട്ടോ വേണ്ട വേണ്ട. എന്ത് പറ്റി സാർ? ദേഹത്തിന് സുഖമില്ലേ? വരൂ അവിടെ പോകാം. സാർ ഇരിക്കൂ, പതുക്കെ പതുക്കെ. സാറേ ഹോസ്പിറ്റലിലേക്ക് എവിടേക്കും പോണോ? അതൊന്നും വേണ്ട, നിങ്ങൾ തന്നെ റോക്ക് ടിവിയിൽ വിട്ടാൽ മതി. മതിയോ സാർ? ഓക്കെ സാർ. എത്ര? 40 രൂപ സാർ. ചില്ലറ ഇല്ലേ സാർ? ബാക്കി വെച്ചോളൂ. താങ്ക് യു സാർ. സാർ അദ്ദേഹം റോക്ക് ടിവിയിൽ അകത്തേക്ക് പോയി. ആണോ? അതെ സാർ, സാറ് പറഞ്ഞതുപോലെ അദ്ദേഹം പേഴ്സ് എടുത്ത് കളഞ്ഞു സാർ. പേഴ്സ് തിരിച്ചു കൊടുക്കുന്ന പോലെ ആർക്കും സംശയം വരാതെ അവനെ ഫോളോ ചെയ്യണം. ഓക്കെ സാർ. എന്താ മുരുക, നിനക്കുള്ള ടെൻഷനൊക്കെ മാറിയോ? നീ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ ഞാൻ നിനക്ക് 10 ലക്ഷം രൂപ തന്നില്ലേ? അത് മാത്രമല്ല, ബാങ്കിൽ എന്റെ കൂടെ വന്ന് കൊള്ളയടിച്ചതിന് ഞാൻ നിനക്ക് 1 കോടി രൂപയാണ് തന്നത്. നീ അതൊക്കെ മറന്നുപോയോ? നിന്റെ കഷ്ടകാലത്തിൽ നിന്നെ സഹായിച്ച ആളെ നീ മറക്കരുത്. ഇത്രയും കാലമായിട്ട് നീ സമാധാനമായിട്ട് ജീവിക്കുന്നില്ലേ? നിന്നെ വേണമെങ്കിൽ എനിക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം തൊഴിൽ ധർമ്മം അതല്ല. വിട്ടേക്ക് സർ, നിങ്ങൾ തന്ന ആ കാശ് ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല സാർ. ഞാൻ തിരിച്ചു തന്നേക്കാം സാർ, എന്നെ വിട്ടേക്ക് സാർ, പ്ലീസ് സാർ. നോക്ക് മുരുക, വേറെ ആരെയും കിട്ടാത്തോണ്ടല്ല ഞാൻ നിന്നെ വിളിക്കുന്നത്. നിന്റെ ധൈര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഇനിയും 1 മണിക്കൂറിനുള്ളിൽ നീ തന്നെ വിളിക്കും, അതല്ലെങ്കിൽ. ഹലോ ഹലോ. സാർ അബ്ദുള്ള, കാച്ച് ഹിം. ഓക്കെ സാർ. I am a CBI officer. Okay.
അനിതനെ ഞങ്ങൾ 6 മാസമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ അവളുടെ കൂടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഡൗട്ട് വന്നില്ല. ബട്ട് അന്ന് നിന്നെ അനിതയോടൊപ്പം കണ്ടപ്പോൾ, നീ മാറി നിന്ന് ഫോണിൽ സംസാരിച്ച് തിരിച്ചു വന്നപ്പോൾ നിന്നെ ഞാൻ ശ്രദ്ധിച്ചു. നിന്റെ ടെൻഷൻ, നിന്റെ പേടി, അപ്പോഴാണ് എനിക്ക് നിന്റെ പേരിൽ സംശയം തോന്നിയത്. ആരോ അറിഞ്ഞ ഒരാൾ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി എന്ന് നീ പറഞ്ഞു. അപ്പോളോ ഹോസ്പിറ്റലിൽ വിളിച്ചു നോക്കി, ചെക്ക് ചെയ്തു. അതാണ് CBI ബുദ്ധി. നീ പറഞ്ഞതുപോലെ അന്ന് ആക്സിഡൻറ്റിൽ ആരും മരിച്ചിട്ടില്ല. നീ എന്തിനാ എന്നോട് കളവ് പറഞ്ഞത്? ഫോണിൽ എന്താണ് സംസാരിച്ചത്? ആരോടാണ് സംസാരിച്ചത്? 6 മാസമായി അനിതേനെ ഫോളോ ചെയ്ത് ഞങ്ങൾക്ക് കിട്ടാത്ത കാര്യം അബ്ദുളോട് നിന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് വിവരം കിട്ടി. മുരുക, അവനെ നിനക്ക് എത്ര കാലമായി അറിയാം? ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഫോൺ ചെയ്തായിരുന്നു. അവനെ നിനക്ക് എങ്ങനെയാ പരിചയം? അറിയില്ല സാർ. ഏയ്, മര്യാദയ്ക്ക് പറഞ്ഞോ. സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ, അവന്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ശാന്താറാമിന് ഫോൺ ചെയ്യും. ഫോൺ ചെയ്ത് സാറ്റർഡേ ബാങ്ക് റോബറിക്ക് അവനോട് പോണ്ടാവെന്ന് പറ. അയ്യോ സാർ, അറിയാതെ ഞാൻ അവൻ്റെ കൂടെ പോയതാ സാർ. അന്നെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഈ കാര്യം അറിഞ്ഞാൽ അവരെ സൂസൈഡ് ചെയ്യും സാർ. അനിതിനെ അത്രയധികം വിശ്വസിക്കുന്നുണ്ട് സാർ. ഈ കാര്യം അവൾ അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാനാവില്ല സാർ. സാർ, അവൻ തന്ന മൊത്തം കാശ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം സാർ. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. ഞാൻ പറയുന്ന അനുസരിച്ച് അവനെ പിടിച്ചാൽ മാത്രമേ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയൂ. എനിക്ക് വേണ്ടത് അവനെയാണ്. നീ ഫോൺ ചെയ്ത് സംസാരിക്കേ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാം. ഒരു കാര്യം ശ്രദ്ധിച്ചോ, സംസാരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവരുത്. അവന് സംശയം വരാൻ പാടില്ല. മുരുക, അതിനുള്ളിൽ നീ കാര്യങ്ങൾ തീരുമാനിച്ചു. ഇതാണ് എനിക്ക് നിന്നിൽ വളരെ ഇഷ്ടമായത്. ആലോചിച്ചോ, ഈ ശനിയാഴ്ച തൃപ്പൂണിത്തുറ ബ്രാഞ്ച് വരുമല്ലോ അല്ലേ? വന്നേക്ക് സാർ. ദാറ്റ്സ് ഗുഡ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവസാന നിമിഷത്തിൽ ടെൻഷൻ ആക്കരുത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ബാങ്ക് ക്ലോസിംഗ് ടൈം. പങ്ക്ച്വൽ ആയിട്ട് എത്തിക്കോണം കേട്ടല്ലോ. ഓക്കെ സാർ. മുരുക, കുബേരരാശിയാണ് നിനക്കെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? 1 പ്രാവശ്യം വന്നതിന് 1 കോടി രൂപ. ഈ പ്രാവശ്യം നിനക്ക് കോടികളാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ബൈ. നീ എവിടെയാണ് സാർ? ഞാൻ നേരത്തെ തന്നെ എത്തി. ബാങ്കിന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാനും വന്നു. ബാങ്കിന് മുമ്പ് ഗ്രേ കളർ കാർ. ഞാൻ കാറിനകത്തുണ്ട്, നീ വന്ന് കയറ്. ഓക്കെ സാർ. Let's go!
സത്യമൂർത്തി, നീലത് 2010 മാർച്ചിൽ അടയാർ ശാസ്ത്രി നഗർ ബ്രാഞ്ചിൽ നീ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് ഇയർ സെയിം മന്ത് നീ റിസൈൻ ചെയ്തു. അതിനുശേഷം അതേ ബാങ്കിൽ നീ കൊള്ളയടിച്ചു.
അതിനുശേഷം സിറ്റിയിലുള്ള ഒരുപാട് ബാങ്കുകളിൽ നീ ഇതുപോലെ തന്നെ കാശ് മോഷ്ടിച്ചു. ആൻഡ് യു ആർ കണ്ടിന്യൂയിങ് ടു ഡു സോ. അതിനുവേണ്ടി നീ ആറ് പിള്ളേരെ യൂസ് ചെയ്തു. സ്പെഷ്യലി എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാം. ഇപ്പം അതിൽ അഞ്ച് പേര് ജീവനോടില്ല. Am I right? അതെ. എന്തിനായിരുന്നു? ഞാൻ കാഷ്യറായിട്ട് ബാങ്കിൽ ജോലി ചെയ്തു. എൻ്റെ കൈകളിലുണ്ട് എത്രയോ ലക്ഷങ്ങൾ ഞാൻ എണ്ണിക്കൊടുത്തു. അപ്പോഴാണ് എനിക്ക് പണത്തിൻ്റെ മേൽ ആഗ്രഹം വന്നത്. ഒരു ദിവസമെങ്കിലും അത്രയും പണം എൻ്റെ പണമായി ചെലവാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അടിച്ചു, അതേ ബാങ്ക് ഞാൻ കൊള്ളയടിച്ചു. അത് ചെലവാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സുഖമെന്താണെന്ന് അറിഞ്ഞത്. അതിനുശേഷം പല ബാങ്കുകളും ഞാൻ കൊള്ളയടിച്ചു. പെണ്ണിൻ്റെ മണമില്ലെങ്കിലും പണത്തിൻ്റെ മണമില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല സർ. അത്രയും ക്യാഷ് മോഷ്ടിച്ച് നീ എവിടെ എടുത്തു വെച്ചിരിക്കുന്നു? സ്വിസ് ബാങ്കിൽ മൂന്ന് അക്കൗണ്ടിലായി നിക്ഷേപിച്ചിരിക്കുന്നു. സർ, എന്നെ വെറുതെ വിടുവോ? 5 കോടി രൂപ തരാം. അല്ലെങ്കിൽ വേണ്ട, എന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിട്ടോളൂ. എങ്ങനെയാണെങ്കിലും ഞാൻ രക്ഷപ്പെടും. 5 കോടിയല്ല, 10 കോടി ചെലവാക്കി ഞാൻ രക്ഷപ്പെടും. എങ്ങനെയാണെങ്കിലും അത് സംഭവിക്കും സർ. എപ്പോ തരും? ഇപ്പോ ഇപ്പോ ഒരു മണിക്കൂറിനുള്ളിൽ. ഇവിടെ നിന്ന് അരൂര് വരെ പോയി വരുന്ന സമയം മതി. ഇനി അത് കൂടുതലാണെങ്കിലും അരമണിക്കൂർ മതി. നിങ്ങൾ എന്റെ കൂടെ വന്നാൽ. ഞാൻ വരില്ല. നീയും തിരിച്ചു വരണ്ട. എപ്പോ എവിടെയെന്ന് ഞാൻ നിന്നോട് പറയാം. ഇതാ കാർ കീ വെച്ചോളൂ, നിനക്ക് പോകാം. എൻ്റെ കാർ ചാവിയാണത്, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ലെഫ്റ്റ് സൈഡിലാണ് കാർ ഉള്ളത്, ആഷ് കളർ സൂമോ. യു ക്യാൻ ടേക്ക് ദറ്റ് കാർ. മെയിൻ എൻട്രൻസ് വഴി പോകണ്ട, റെയർ ഗേറ്റ് വഴി പോയാൽ മതി. നേരെ വൺ വേയിലാണ് പോകുക. ദാറ്റ്സ് ഓക്കെ, നീ പേടിക്കേണ്ട കാര്യമില്ല. സാർ, നിങ്ങളുടെ കാറാണെങ്കിൽ ആർക്കും സംശയം ഉണ്ടാവില്ല അല്ലേ? അത് കലക്കി സാർ. ഓക്കെ, കീപ് മൂവിങ്. മറിയ, എന്റെ കാറിലാണ് ശാന്തറാം വരുന്നത്. ഷൂട്ട് ഹിം. എന്തിനാ സർ? ഡു ആസ് ഐ സേ. ഷൂട്ട് ഹിം. ഓക്കെ സർ. സിബിഐയിൽ കുടുങ്ങിയ പ്രശസ്ത ബാങ്ക് കൊള്ളക്കാരൻ ശാന്താറാം ഓഫീസറിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെടുമ്പോ എൻകൗണ്ടറിൽ വെടിയേറ്റ് മരിച്ചു.
ഹലോ ഹലോ മുരുക, എന്തുണ്ട് വിശേഷങ്ങൾ? നിങ്ങളാരാ? ഞാൻ ശാന്താറാമാണ്. ശാന്താറാമോ സർ, നിങ്ങൾ ചത്തില്ലേന്നാണോ ചോദിക്കുന്നത്? എല്ലാവരുടെയും കണ്ണുകളിൽ ഞാൻ ചത്തു, പക്ഷെ നിനക്ക് മാത്രം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് സർ. എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ പറയാം. ഹലോ സർ. ദീപക്, ഞാൻ ശാന്താറാമാണ് സംസാരിക്കുന്നത്. പറയണം സർ. നിന്റെ കഥനകഥ കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. നീ ചോദിച്ചത് വെറും 3 ലക്ഷം അല്ലേ? അത് നിനക്ക് ഉടൻ തന്നെ വേണോ? അതെ സർ. ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ തരാം. നിനക്ക് ഡ്രൈവിംഗ് അറിയാലോ അല്ലേ? അറിയാം സർ. നീ ഒരു കാര്യം ചെയ്യണം. അരൂരിനടുത്തുള്ള ഗാന്ധിനഗർ 3rd Street ഗ്രേ കളർ സൂമോ നിപ്പുണ്ട്, KL 10B 3875. ആ കാറിനുള്ളിൽ ഒരു ബ്ലാക്ക് കളർ ഫുൾ ഹാൻഡ് ടീഷർട്ട് ഉണ്ട്, അതെടുത്ത് ധരിച്ചോളൂ. നീ വരുന്ന ബൈക്ക് അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് ആ കാറെടുത്ത് അരൂരിന്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് ഫോൺ ചെയ്യണം. ഞാൻ പണം റെഡിയാക്കി വെക്കാം. ഓക്കെ, ഉടനെ പുറപ്പെടാം സർ. പക്ഷെ എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എനിക്ക് എപ്പോ വേണമെങ്കിലും നിന്നെ വിളിക്കാം. ഓക്കെ സാർ. സാർ, ഞാൻ ഇവിടെ തന്നെയാണുള്ളത്. ആരെയാ അന്വേഷിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, നീ കേറിയിരിക്കെ. അല്ല, സിം കാർഡ് മാറ്റണമെന്ന് പറഞ്ഞില്ലേ? മാറ്റി കഴിഞ്ഞോ? ഇനി മാറ്റിയാലെന്ത്, മാറ്റിയില്ലെങ്കിൽ എന്ത്? വിളിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്തായാലും വിളിക്കും.